നമസ്കാരം. ട്രാവലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് എറണാകുളം ജില്ലയിലെ പിറവത്തിനടുത്തായിട്ട് എലഞ്ഞി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ കൂരുമല വ്യൂ പോയിൻ്റ് എന്നൊരു വ്യൂ പോയിൻറ്റിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. സൺറൈസും സൺസെറ്റും ഒക്കെ നല്ല ഭംഗിയിൽ കണ്ട് ആസ്വദിക്കാൻ പറ്റിയൊരു വ്യൂ പോയിൻ്റാണിത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത് ഇവിടുത്തെ കാഴ്ചകളാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. എറണാകുളം ജില്ലയിൽ തന്നെ അധികം ആർക്കും അറിയാത്തൊരു വ്യൂ പോയിൻ്റാണ് കൂരുമല വ്യൂ പോയിൻ്റ്. നമ്മുടെ എറണാകുളത്ത് പിറവത്ത് നിന്ന് 9 കിലോമീറ്ററാണ് കൂരുമല വ്യൂ പോയിൻറ്റിലേക്കുള്ളത്. മാത്രമല്ല എലഞ്ഞി എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് 2 കിലോമീറ്ററാണ് ഇങ്ങോട്ട് ഉള്ളത്. ഇവിടെ കയറാൻ വേണ്ടി ഒരാൾക്ക് 10 രൂപയാണ് ടിക്കറ്റ് ഫീസ് വരുന്നത്. രാവിലെ 7 മണി തൊട്ട് വൈകിട്ട് 6 വരെയാണ് ഇവിടെ പ്രവേശന സമയം. എറണാകുളം ജില്ലയിൽ ഇങ്ങനത്തെ ഒരു വ്യൂ പോയിൻ്റ് അധികം ആർക്കും കേട്ടും കണ്ടും പരിചയം കാണില്ല. ഇതൊക്കെ ഫേമസ് ആവാത്ത അൺഎക്സ്പ്ലോർഡ് ആയിട്ടുള്ള കുറച്ച് ലൊക്കേഷൻസ് ആണ്. നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ ഇതുപോലത്തെ വ്യൂ ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ഒരു പാറയുണ്ട്, പാറയുടെ സൈഡിൽ കൂടി നമുക്ക് നടന്നു പോകാൻ വേണ്ടി ഇതുപോലത്തെ ഒരു വാക്ക് വേ പോലെയാണ് കൊടുത്തിരിക്കുന്നത്. രാവിലെയും വൈകുന്നേരങ്ങളിലുമാണ് ഇവിടെ സന്ദർശിക്കാൻ പറ്റിയ സമയം. നമ്മൾ കയറിപ്പോകുന്ന വഴി ഇതുപോലെ ഇരിക്കാനൊക്കെ ആയിട്ട് ഒരുപാട് ബെഞ്ചുകളൊക്കെ ഇട്ടിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അത് തണലൊക്കെ ആകുമ്പോഴാണ് നമുക്കിവിടെ ഇരിക്കാൻ പറ്റുക, അല്ലെങ്കിൽ നല്ല വെയിലാണ്. ഇതൊരു ഉച്ച ടൈം ആയതുകൊണ്ട് തന്നെ ഇവിടെ സാമാന്യം നല്ല രീതിക്ക് വെയിലിപ്പോൾ ഉണ്ട്. നമ്മൾ കയറി പോകുമ്പോൾ തന്നെ നമുക്ക് വ്യൂ ഒക്കെ സൈഡിൽ നിന്നൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. നല്ല വ്യൂ ആണ്. ഉയരത്തിലേക്ക് കയറി പോകുമോറും വ്യൂ അത്ര മനോഹരമായിട്ടാണ് വരുന്നത്. ഇതിൻ്റെ മുകളിലായിട്ട് വലുതായിട്ട് കാണാനൊന്നുമില്ല. ഒരു റെസ്റ്റ് പ്ലേസും പിന്നെ ഒരു വാച്ച് ടവറും ആണുള്ളത്. വാച്ച് ടവറിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ അന്യായ വ്യൂ തന്നെയാണ്. നമ്മളിപ്പോൾ കയറി ചെല്ലുമ്പോൾ തന്നെ ഇങ്ങനത്തെ ഒരു വ്യൂ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഏകദേശം. നമുക്കിപ്പോൾ വാച്ച് ടവറിൻ്റെ മുകളിൽ നിന്ന് ഇതിൽ നന്നായിട്ട് നല്ല രീതിക്ക് വ്യൂ കാണാൻ പറ്റും. ഇപ്പോൾ വേനൽക്കാലമായതുകൊണ്ട് തന്നെ ഈ സാമാന്യ സൈഡിലൊക്കെ പുല്ലൊക്കെ ഉണങ്ങി നിൽക്കുവാണ്. ഒരു മഴക്കാലമൊക്കെ ആണെങ്കിൽ പുല്ലൊക്കെ നന്നായിട്ട് ഫുള്ള് പച്ചപ്പായിട്ട് നിൽക്കുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. രാവിലെകളിലും വൈകുന്നേരങ്ങളിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഒരു നല്ലൊരു വൈബ് തരുന്ന ഒരു ലൊക്കേഷൻ തന്നെയാണിത്. സൺസെറ്റും സൺറൈസും ഒക്കെ ഇവിടെ നിന്ന് നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റും. കാരണം ഓപ്പൺ സ്പേസ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഭംഗി നമുക്ക് അത്രത്തോളം കിട്ടും. മുകളിലേക്ക് കയറും തോറും മരങ്ങളൊക്കെ കുറഞ്ഞു കുറഞ്ഞ് വരുവാണ്. അതുകൊണ്ട് തന്നെ വെയിലും നല്ല ശക്തമായിട്ട് തന്നെയുണ്ട്. പക്ഷേ എന്നാൽ പോലും ഇവിടെ നല്ല കാറ്റുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ആ വെയിലിൻ്റെ ഒരു ചൂട് അത്രത്തോളം അറിയുന്നില്ല. ഇവിടെ അധികം ആളുകളൊന്നും വരാറില്ല. കാരണം അൺഎക്സ്പ്ലോർഡ് ആയിട്ടുള്ള ലൊക്കേഷൻസ് ആണ് ഇതൊക്കെ. കൂടുതൽ ആൾക്കാർക്കും ഇതുപോലത്തെ ഒരു ലൊക്കേഷൻ അറിയില്ല. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങോട്ട് ആളുകളൊന്നും അധികം വരാത്തത്. ഇവിടെ കൂടുതലായിട്ടും കപ്പിൾസൊക്കെയാണ് വന്നിരിക്കാറ്. ഞങ്ങളിവിടെ വന്ന ടൈമിന് 1-2 പേരൊക്കെ മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. അധികം ആരെയും ഇവിടെ കണ്ടൊന്നുമില്ല. കയറി ചെല്ലുമ്പോൾ തന്നെ നല്ലൊരു വ്യൂ ആണ്. നമ്മൾ ഇടുക്കിയിലൊക്കെ നിന്ന് കാണുന്ന പോലത്തെ ഒരു വ്യൂ ഒക്കെ നമുക്കിവിടെ നിന്ന് കിട്ടുന്നുണ്ട്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ എറണാകുളം ജില്ലയിൽ തന്നെ പിറവത്തിനടുത്തായിട്ടാണ്. പിറവം എന്ന് പറയുമ്പോൾ തന്നെ എറണാകുളത്ത് നിന്ന് കുറച്ചുകൂടി പോകണം, പുറത്തേക്ക് പോകണം. കോട്ടയം സൈഡ് ആ ഒരു ഏരിയയിലാണ് ഇത് കറക്റ്റായിട്ട് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു മലകളൊക്കെ ഈ ഒരു ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. നമ്മുടെ അരീക്കൽ വെള്ളച്ചാട്ടമൊക്കെ സന്ദർശിക്കുന്നവർക്ക് തീർച്ചയായിട്ടും വന്നിട്ട് പോകാൻ പറ്റിയ ലൊക്കേഷൻ തന്നെയാണ്. അവിടെ നിന്ന് കുറച്ച് ദൂരം മാത്രമേ ഇങ്ങോട്ടുള്ളൂ. തീർച്ചയായിട്ടും വൺ ഡേ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുന്നവർക്ക് എറണാകുളം ജില്ലയിൽ തന്നെ കണ്ട് തീർക്കാൻ പറ്റിയ ഒരു ലൊക്കേഷനാണിത്. നമ്മൾ മുകളിൽ ചെന്ന് കഴിയുമ്പോൾ ഇതുപോലെ ഇരിക്കാൻ വേണ്ടി ഒരു ഷെൽട്ടറുണ്ട്. ഇവിടെ നോക്കിയാൽ അത്യാവശ്യം നല്ല രീതിക്ക് വ്യൂ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഈ വ്യൂ എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്തു നിന്നുള്ള വ്യൂ ആണ്. ഇത് ഇത്രയും ടോപ്പിലല്ലാതെ ഇരുന്നിട്ട് കൂടി നല്ലൊരു വ്യൂ നമുക്ക് ഇവിടെ നോക്കുമ്പോൾ കാണാൻ പറ്റുന്നുണ്ട്. ഇതിൻ്റെ യഥാർത്ഥ വ്യൂ എന്ന് പറയുന്നത് ഈ വാച്ച് ടവറിൻ്റെ മുകളിലാണ്. ഈ വാച്ച് ടവറിൻ്റെ മുകളിൽ കയറിക്കഴിഞ്ഞാലാണ് നമുക്ക് യഥാർത്ഥ വ്യൂ കിട്ടുന്നത്. ഓരോ വാച്ച് ടവറിലും ഓരോ ഫ്ലോർ കയറുമ്പോഴും നമുക്ക് കുറച്ചുകൂടി ഭംഗിയിൽ കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരു ഏരിയൽ വ്യൂ നമുക്ക് നടന്ന് നടന്ന് ഏറ്റവും ടോപ്പിലെത്തണം. വൈകുന്നേരങ്ങളിലൊക്കെ ആണെങ്കിൽ നല്ല കാറ്റൊക്കെ കൊണ്ട് കുറേ സമയം നമുക്ക് ഏറ്റവും മുകളിൽ ചിലവഴിക്കാൻ പറ്റും. ഇപ്പോൾ ഒരു ഉച്ച സമയം ആയതുകൊണ്ട് തന്നെ നമുക്ക് അധികം നേരം നിൽക്കാൻ പറ്റുമെന്നൊന്നും അറിയില്ല മുകളിൽ. പക്ഷേ വെയിൽ ഇത്രത്തോളം ഉണ്ടെങ്കിലും നമുക്ക് അത്രയും ചൂട് അറിയുന്നില്ല. കാരണം നല്ല രീതിക്ക് കാറ്റ് വീശുന്നുണ്ട് ഈ ഒരു ഭാഗങ്ങളിൽ.
അങ്ങനെ നമ്മൾ നടന്ന് വാച്ച് ടവറിൻ്റെ ഏറ്റവും മുകളിലെത്തിയിട്ടുണ്ട്. ഇവിടെ നിന്നാണ് യഥാർത്ഥ വ്യൂ ഈ ലൊക്കേഷൻ്റെ. കോരുമല വ്യൂ പോയിൻ്റ് എന്താണെന്ന് അറിയണമെങ്കിൽ ഈ വാച്ച് ടവറിൻ്റെ മുകളിൽ നിന്ന് തന്നെ നോക്കേണ്ടി വരും. ഇപ്പോൾ ഒരു ഉച്ച ടൈം ആയതുകൊണ്ടാണ് ഇത്രയ്ക്ക് നമുക്ക് ഭംഗി കിട്ടാത്തത്. ഒരു രാവിലെയോ വൈകുന്നേരങ്ങളിലോ ആണെങ്കിൽ ആകാശങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ട് ഇവിടെ നിന്ന് കാണാൻ പറ്റും. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും, നല്ലൊരു വ്യൂ ആണ് നമുക്കിവിടെ നിന്ന് കിട്ടുന്നത്. അതിനിടക്ക് കൂടി നമ്മൾ വന്ന റോഡൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ അത് ക്യാമറയിൽ കൂടി എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല. ഇവിടെ നോക്കുമ്പോൾ ദൂരമായിട്ട് നമ്മൾ വന്ന റോഡൊക്കെ കാണാൻ പറ്റും. താഴെയായിട്ട് പ്ലാന്റേഷനും കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. പിന്നെ അങ്ങ് ദൂരമായിട്ട് മലനിരകളൊക്കെ നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും വൺ ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ എറണാകുളം ജില്ലയിൽ തന്നെ വരാൻ പറ്റിയ ഒരു ബെസ്റ്റ് ലൊക്കേഷനാണ് കോരുമല വ്യൂ പോയിൻ്റ്. നമ്മൾ താഴത്തേക്ക് നോക്കുമ്പോൾ ഈ പാറകളുടെ മുകളിലായിട്ട് കുരിശൊക്കെ കാണാൻ പറ്റും. അതെന്ന് പറയുന്നത് ഇവിടെയായിട്ടൊരു അടുത്തൊരു പള്ളിയുണ്ട് ചെറിയ, അതുകൊണ്ടാണ് അവിടെ കുരിശൊക്കെ വെച്ചിരിക്കുന്നത്. താഴെ നമ്മൾ വന്ന വഴിയും കാണാൻ പറ്റുന്നുണ്ട്. ഇത്രയുമാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട കാഴ്ചകളെന്ന് പറയുന്നത്. നമുക്ക് ഈ കയറി വരുന്ന വഴിയുടെയൊക്കെ ഒരു ഏരിയൽ വ്യൂ നമുക്ക് ഈ മേളിൽ നിന്നാൽ കിട്ടുന്നുണ്ട്. താഴത്തേക്ക് വീണ അപകടം പറ്റാണ്ടിരിക്കാൻ വേണ്ടി താഴെയായിട്ട് ഫെൻസിങ് ഒക്കെ വെച്ചിരിക്കുന്നത് കാണാൻ പറ്റും. അതുപോലെ തന്നെ അവിടെ വാർണിംഗ് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പള്ളിയാണ് ഇവിടെ ഉള്ളത്. ആ പള്ളിയിലേക്ക് നമുക്ക് പോയി നോക്കാം. പള്ളി എന്ന് പറയുമ്പോൾ അത്ര വലിയ പള്ളിയൊന്നുമല്ല, ഒരു ചെറിയൊരു ചാപ്പൽ പോലത്തെ ഒരു ചെറിയ പള്ളിയാണ്. അവിടെ അധികം ആൾക്കാരും കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ ആയിട്ടും അധികം വീടുകളൊന്നുമില്ല. മേളിൽ ഒന്നോ രണ്ടോ വീടുകൾ അവിടെ ഇവിടെ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെ നമ്മൾ ആ പള്ളിയുടെ മുമ്പിലെത്തിയിട്ടുണ്ട്. ഇതാണ് ആ പള്ളി. സാമാന്യം നല്ലൊരു ഭംഗി തരുന്നുണ്ട് ഈ പള്ളി. നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ ആ വ്യൂ തന്നെ കാണാൻ പറ്റും. ബാക്കിലായിട്ട് ഒരുപാട് കൊമ്പുകളൊക്കെ ഉള്ള മരങ്ങളും ആ ഒരു ടോപ്പിൽ നിൽക്കുന്ന ആ ഒരു ആംബിയൻസ് ഈ പള്ളിക്കൊരു നല്ല ഭംഗി തന്നെ കൊടുക്കുന്നുണ്ട്. നല്ല ചെറുതാണെങ്കിൽ പോലും നല്ലൊരു ഭംഗി ഉള്ളൊരു പള്ളിയാണ് അത്. ഈ പ്രത്യേകിച്ച് ഈ ടോപ്പിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക സീനറി നമുക്ക് തരുന്നുണ്ട്. വളരെ ശാന്തമായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ്. ഇവിടെ അധികം ആൾക്കാരൊന്നുമില്ല. ഒരുപക്ഷെ ഉച്ച സമയമായതുകൊണ്ടാകാം അധികം ആൾക്കാരൊന്നും ഇല്ലാത്തത്. വൈകുന്നേരങ്ങളിലൊക്കെ കൂടുതലായിട്ട് സന്ദർശകർ വരാൻ സാധ്യതയുള്ളൊരു സ്ഥലം തന്നെയാണ്. ഇവിടുത്തെ നിലവിലെ സന്ദർശന സമയം എന്ന് പറയുന്നത് രാവിലെ 7 മണി തൊട്ട് വൈകിട്ട് 6 വരെയാണ്. നമ്മൾ ഈ വരുന്ന വഴി കണ്ട കുരിശൊക്കെയാണ് ഇത്. കോൺക്രീറ്റ് കൊണ്ട് നിർമ്മിച്ച കുരിശുകളാണ് ഈ പാറകൾ മുഴുവൻ. നല്ലൊരു ആംബിയൻസ് ഈ സ്ഥലം തരുന്നുണ്ട്. ഭയങ്കര ശാന്തമായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ആണ്. മേളിലേക്ക് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കധികം തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇവിടെ പഞ്ഞി മരങ്ങളൊക്കെ നട്ടുവെച്ചിട്ടുണ്ട്. താഴെയായിട്ട് ഒരുപാട് പഞ്ഞിയൊക്കെ വീണ് കിടക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. വൺ ഡേ ട്രിപ്പ് അടിക്കാൻ പ്ലാനുള്ളവർക്ക് എറണാകുളം ജില്ലയിൽ തന്നെ പോകാൻ പറ്റിയ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലൊക്കേഷനാണിത്. അപ്പോൾ ഇത്ര വലിയ ഒരു ചെറിയ വീഡിയോ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.